എല്ലാവർക്കും നമസ്കാരം. വൈദിക വൃത്തിയിൽ 25 വർഷം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജോസഫ് എം കുരുവിളയച്ചൻ പൂർത്തിയാക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും ആദരവോടെ നേരുന്നു. ഫ്ലോറിഡയിൽ ആഹ്ലാദകരമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച ഈയൊരു പ്രാർത്ഥനാ യാത്രയുടെ ആനന്ദം പങ്കുവയ്ക്കാൻ നിങ്ങളെല്ലാവരും ഒത്തുചേരുമ്പോൾ ഞാനും അതിൻ്റെ ഭാഗമാവുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഭൂമി ഇത്ര മനോഹരമായിരിക്കുന്നത്? അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. ഭൂമിക്ക് മേൽ ദൈവം വസിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ദൈവം എന്ന പ്രകാശത്തെ പലപ്പോഴും തിരിച്ചറിയാൻ നമുക്ക് കഴിയാറില്ല. സത്യവേദ പുസ്തകത്തിൽ എല്ലാവർക്കും ഒരു വിളക്ക് ദൈവം നൽകുന്നു എന്ന് പറയാറുണ്ട്. വിവേകമതികൾ ആ പ്രകാശത്തെ പലപ്പോഴും തിരിച്ചറിയും, അതിൻ്റെ പ്രകാശം കെട്ടുപോകാതെ സൂക്ഷിക്കും. എന്നാൽ ജീവിതത്തിൻ്റെ ആർത്തികൾക്കും ആസക്തികളുടെയും ഇടയിൽ പലപ്പോഴും ഈ വെളിച്ചത്തിലേക്ക് ഇരുട്ട് വന്ന് മൂടും. ആ ഇരുട്ടിൻ്റെ അടരുകളെ മാറ്റി ഉള്ളിലെ വെളിച്ചത്തെ ജ്വലിപ്പിക്കുന്നവരാണ് വൈദികർ. വെള്ളം വീഞ്ഞായതുപോലെ, വീഞ്ഞ് രക്തമായതുപോലെ, ദൈവത്തിൻ്റെ സ്പർശത്താൽ ഓരോ മനുഷ്യനിലും ഉണ്ടാകേണ്ട ഒരു രൂപാന്തരം, ദൈവത്തെ അറിയാനും ദൈവത്തിൽ അലിയാനും നമ്മയൊക്കെ പ്രാപ്തരാക്കുന്ന ഒരു ജീവിത സാന്ദ്രത, അതാണ് യഥാർത്ഥത്തിൽ ആത്മീയ യാത്ര. അങ്ങനെ എത്രയോ തലമുറകളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പ്രകാശത്തെ പ്രസരിപ്പിച്ച അച്ഛൻ, ആ മഹാജീവിതത്തിൻ്റെ മുമ്പിൽ ഞാനും എൻ്റെ പ്രണാമം നേരുന്നു. ഇനിയും ദൈവത്തിനൊപ്പമുള്ള ഈ യാത്ര, നാമെല്ലാം വീടിൻ്റെ വിളി കേൾക്കുമ്പോൾ, നാടിൻ്റെ വിളി കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സന്ദേശം എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കാൻ വേണ്ടിയുള്ള ഈ ദൗത്യം ഇനിയും അനുഗ്രഹീതമായി തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ആശംസകൾ. നന്ദി.